ഇന്ന് തൽക്കാലം നമുക്ക് ഒബ്സർവേഷനിൽ കിടത്താം, എന്നിട്ട് നാളെ റൗണ്ട്സിന് വരുമ്പോൾ നമുക്ക് ഡിസ്ചാർജിനെ പറ്റി പറയാം. പോരെ. ആജ്കൽ ഒബ്സർവേഷൻ കി ബാത്ത്, ആജ്കൽ ഒബ്സർവേഷൻ കി ബാത്ത് ആനയ്ക്ക് സംഭാവന ഹെ. ഹലോ, ഇയാളെന്താ റെയിൽവേ സ്റ്റേഷനിലാണോ? എന്റെ അമ്മോ, ചൂടിലാണല്ലോ മാഡം. ഇയാൾക്കൊന്ന് വേഗം വന്നൂടെ, എത്ര നേരെ എല്ലാരും ഇവിടെ കാത്തിരിക്കുന്നു. ബർത്ത്ഡേ ഇയാൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറ്റില്ല. ദാ ഞാൻ ഇറങ്ങി 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 എത്ര നേരെ പറയണു. മുത്തേ പൊന്നേ പീണങ്ങല്ലേ, അനിത 42 വയസ്സ്, ഒന്ന് നോക്കണേ സാറേ. അതല്ല ചേട്ടാ, ഞാനിപ്പോൾ പോവാൻ നിൽക്കായിരുന്നു, അതുകൊണ്ടാണ്. അയ്യോ സാറേ, ഒക്കെ തീരെ വയ്യേണ്ട, ബാത്റൂമിൽ ഒന്ന് വീണ്, ഇപ്പൊ ഒന്നും മിണ്ടില്ല. എന്നൊരു കാര്യം ചെയ്യ്, കൂട്ടിക്കൊണ്ടോ, കൂട്ടിട്ടോ. അല്ല, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂല, ഒക്കെ തീരെ വയ്യ സാറൊന്ന് അവിടെ വരെ. പോവാം പോവാം. പേഷ്യന്റിന്റെ ആരാന്നാ പറഞ്ഞത്? ഞാൻ ഭർത്താവാണ് രാജൻ. ഭാര്യക്ക് എന്താ പറ്റിയത്? ഓള് കുളിമറിന്റെ അവിടെ ഭയങ്കര വഴുക്കല. ഈ വഴുക്കൽ എപ്പം പറഞ്ഞാലും ഓള് പിന്നെയും പിന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നാല് ഞാൻ വീണ്ടിന്റെ കാര്യം. ഇത്രയും വേഗം എം എൽ സി രജിസ്റ്റർ ചെയ്യണം. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഡോക്ടറെ, കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടറെ, ഇവള് പറഞ്ഞേക്കൂല, കുളിമുറി മൊത്തം വഹിക്കാണേ. ഇല്ലിങ്ങനെ ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ചേട്ടൻ ഇപ്പൊ പുറത്തേക്ക്, ഞാൻ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് പരിശോധിച്ച് എന്റെ വിളിക്കാം. ഞാൻ പുറത്ത്. അല്ല, ഞാനിവിടെ നിൽക്കുക സാറേ. ഇവക്ക് ആശുപത്രി പറഞ്ഞാല് ഭയങ്കര പേടിയ. എന്ത് പേടിക്കാൻ വേണ്ടോ? പേര് അനിത. അമ്മക്ക് എത്ര വയസ്സായി? 42 ഉണ്ട്. നേരത്തെ പറഞ്ഞല്ലേ. അമ്മക്ക് എന്താ സംഭവിച്ചെന്ന് വല്ലതും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ. നിങ്ങളടുത്ത് ചോദിക്കുന്നതിന് മാത്രം നിങ്ങൾ മറുപടി പറയാം. ചേച്ചി, ഏയ് പേടിക്കണ്ട, സമാധാനമായിട്ട് പറ. ആരാ നിങ്ങൾ അപായപ്പെടുത്താൻ നോക്കിയതെന്ന് വല്ലതും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അവരൊന്നിലധികം പേരുണ്ടായിരുന്നോ? അതെന്ന് വെച്ചാല് ചേച്ചി ആകെ ഒരു ടെൻഷനിലാണ്. അതിപ്പോ എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, ഓള്ക്ക് രാവിലെ സ്കൂൾ പോകാനേ, ലേറ്റായി പോവും. ഞാന് സാറ് എന്താ നോക്കിയിട്ട് സുഖടൊക്കെ മാറ്റിട്ടോളെ ഇങ്ങോട്ട് പറഞ്ഞാ മതി. ഞാൻ അവിടെ ഉണ്ടാവും. അല്ലേ, ഞാനവിടെ പാർക്കിങ്ങിൻ്റെ അവിടെ ഉണ്ടാവും. അതാ അമ്മ മടിക്കാതെല്ലാം തുറന്നു പറഞ്ഞു. എന്താ സംഭവിച്ചത്? അമ്മയെ ഉപദ്രവിച്ച ആൾ അല്ലെങ്കിൽ ആളുകൾ, അവരെ പറ്റി എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? എവിടെ വെച്ചായിരുന്നു അയാൾ? എപ്പോഴാണ് അവർ അമ്മയുടെ തലക്കടിച്ചത്? നിങ്ങൾക്കറിയാവുന്ന ആളാണോ ഇത് ചെയ്തത്? ആളുകളുടെ ഏകദേശം രൂപമോ ഉയരമോ നിറമോ അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ കൈകൾ കെട്ടിയിടുകയോ വസ്ത്രങ്ങൾ കീറുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ?
ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട്. കൂർത്ത എന്തെങ്കിലും വസ്തു നിങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും ദ്വാരത്തിലൂടെ കടത്തിവിടാൻ ശ്രമിച്ചിട്ടുണ്ട്. Come on, you have to give me something. ഇനി ഇപ്പോ പോലീസുകാരുടെ ചോദ്യമായിരിക്കും, അതിനുപോലത്തെ മയമൊന്നും ഉണ്ടാവില്ല. ഉണ്ണീ, ഓരോ രോഗിയും നിന്റെ മുമ്പിലേക്ക് വരുന്ന നൂറുകണക്കിന് ആളുകളിൽ ഒരാൾ മാത്രമായിരിക്കും. അവരുടെ പ്രശ്നങ്ങൾ നീ ഒരു നൂറ് ആവർത്തി കണ്ടതും കേട്ടതും ആയിരിക്കും. പക്ഷേ ആ രോഗിയെയോ അവർക്ക് വേണ്ടപ്പെട്ടവരെയോ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ അതെത്ര ചെറുതോ വലുതോ ആയിക്കോട്ടെ അവ അവർക്ക് പ്രധാനപ്പെട്ടതാണ്. ഒരു ഡോക്ടർ അതുപോലുള്ള ഒരുപാട് കേസുകൾ കണ്ടു എന്നതുകൊണ്ട് ആ രോഗിക്ക് അവരുടെ പ്രശ്നം ചെറുതാവുന്നില്ലല്ലോ. So, treat every patient as your first patient. അമ്മേ, അമ്മ ഓരോന്നാലോചിച്ച് പേടിക്കണ്ട, വെറുതെ ടെൻഷനും ആവണ്ട. ആരെ ദ്രോഹം ചെയ്തെന്ന് വെച്ചാൽ അമ്മ എൻ്റെ അടുത്ത് പറ. നമുക്കവരെ നിയമത്തിന് മുമ്പ് കൊണ്ടുവരാം. ഞാനും ഉണ്ടാവും അമ്മയുടെ കൂടെ. എന്നെ ഒരു ഡോക്ടറായിട്ടൊന്നും കാണണ്ട അമ്മ. അമ്മയുടെ സ്വന്തം മോനെ പോലെ കണ്ടാൽ മതി.